ഹായ് വെൽക്കം ടു നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ് ഡേറ്റ സിഗ്നേച്ചർ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അതിന്റെ റിക്വയർമെന്റ് കൂടാതെ ടു കാറ്റഗറീസ് ഓഫ് സിഗ്നേച്ചർസ് ഇത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ സ്കീമാണ് അത് വെരിഫൈ ചെയ്യുക ഓക്കെ വെരിഫൈ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഡിജിറ്റൽ മെസ്സേജിനെ ഡോക്യുമെന്റിനെ ഒത്തന്റിക്കേറ്റ് ചെയ്യുക അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ സ്കീമിനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരു എ ഡേറ്റ് സിഗ്നേച്ചർ ഇസ് എ മാത്തമാറ്റിക്കൽ സ്കീം ഫോർ വേരിഫൈങ് ദ ഒത്തൻറ്റിസിറ്റി ഓഫ് ഡിജിറ്റൽ മെസ്സേജ് ആൻഡ് ഡോക്യുമെന്റ് ഒരു ഡിജിറ്റൽ മെസ്സേജ് അല്ലെ ഡോക്യുമെൻറ്റിന്റെ ഒത്തന്റിസിറ്റി വേരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ സ്കീമിനെയാണ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചറിന് കുറച്ച് പ്രീ റിക്വസ്റ്ററി സാറ്റിസ്ഫൈ ചെയ്യണം അതായത് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തന്റിക്കേഷൻ ഒത്തന്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെന്റർ വാലിഡ് സെന്ററി എന്നാണ് നമുക്കിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ മെസ്സേജ് വന്നത് എന്നുള്ളത് എന്നുള്ളത് റിസീവർക്ക് മനസ്സിലാക്കുന്നതിനാണ് ഒത്തന്റിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വാലിഡ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് നമുക്ക് മെസ്സേജ് വന്നത് അതിനാണ് ഇത് പറയുന്നത് ഒത്തന്റിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇൻറ്റിഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജിനെ ഓൾട്ടർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടില്ല ട്രാൻസ്മി ട്രാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് വരുന്ന സമയത്ത് ആ മെസ്സേജിനെ ഓൾട്ടർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിന് ചേഞ്ച് വന്നിട്ടില്ല അതിനാണ് എന്തുപറയുന്നത് ഇൻറ്റിഗ്രിറ്റി ഓക്കെ ഇത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് അല്ലെങ്കിൽ എന്തേലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസുകളില് എന്തേലും തട്ടിപ്പുകളോ അല്ലെങ്കിൽ മാൽപ്രിയം പ്രാക്ടീസുകളോ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഇടത്താണ് നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യുന്നത് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് ഇൻ അതർ കേസസ് വെയർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു ഡിറ്റക്ട് ഫോർജറി ഓർ ടെമ്പറി ഓക്കെ അപ്പം ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക് സിഗ്നേച്ചറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ഇംപ്ലിമെന്റ് ഇലക്ട്രോണിക് സിഗ്നേച്ചറിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഡിജിറ്റൽ സിഗ്നേച്ചർ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് അസിമെട്രിക് ഇവിടെ നമുക്ക് സെന്റർ സെന്റർ സെന്ററുണ്ട് ആലിസ് എന്ന് പറഞ്ഞിട്ടുള്ള റിസീവർ ഉണ്ട് അപ്പം ഇവിടെ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെയാണ് അയക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇതൊരു ജനറിക് മോഡൽ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് അപ്പം ബോബാണ് ഒരു മെസ്സേജ് എം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആലീസിന് അയക്കുമാണ് അപ്പം എന്താ ചെയ്യുന്നത് മെസ്സേജ് എം എന്ന് പറയുന്ന മെസ്സേജ് അയക്കും കൂടാതെ ഈ എമ്മിൻ്റെ അകത്ത് എന്ന് പറഞ്ഞ മെസ്സേജ് മെസ്സേജാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഡിജിറ്റൽ സിഗ്നേ സിഗ്നേച്ചർ ജനറേഷൻ അൽകൂർദത്തിനകത്ത് കൊടുക്കും അപ്പോൾ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഇവിടെ ഉണ്ടാവും അപ്പം ഇവിടെ ഈ ഡിജിറ്റൽ ഈ സാധാരണ ഈ അൽഗൂർതം എന്ന് പറയുന്ന ഒരു ഹാഷ് അൽഘൂർതമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ കിട്ടുന്ന റിസൾട്ടിനെ എന്ത് ചെയ്യും ബോബിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും ആ എൻക്രിപ്റ്റ് ചെയ്യുന്ന മെസ്സേജിനെ ഇവിടെ എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എസ് എന്ന് പറയുന്നത് ബോബിന്റെ സിഗ്നേച്ചർ ആണ് എം എന്ന് പറഞ്ഞ മെസ്സേജിന്റെ അകത്ത് ബോബി യൂസ് ചെയ്യുന്ന സിഗ്നേച്ചർ ആണ് ഓക്കെ ഇത് മനസ്സിലായി ഈ മെസ്സേജ് ഈ മെസ്സേജിനെ എന്ത് ചെയ്തു ഡിജിറ്റൽ സിഗ്നേച്ചർ സിഗ്നേച്ചർ ജനറേഷൻ അൽഗോരിതം അപ്ലൈ ചെയ്തു ആ കിട്ടിയ റിസൾട്ടിനെ ബോബിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തു അതാണ് സിഗ്നേച്ചർ ആ സിഗ്നേച്ചറും കൂടെ ഇവിടെ കോൺഗ്രട്ടനേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ അയക്കുന്നത് ഇനി ഇവിടെ എങ്ങനെയാണ് ഇതിനെ വേരിഫിക്കേറ്റ് ഇഷ്യൻ ചെയ്യുന്ന ഡീറ്റ സിഗ്നേച്ചറിനെ ഇവിടെ വേരിഫൈ ചെയ്യുന്നത് ഈ മെസ്സേജും ഈ എസും കൂടെ വെച്ചിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും ഓക്കെ എങ്ങനെ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നത് ഈ മെസ്സേജ് എടുക്കും മെസ്സേജിന്റെ ഈ ഒരു ആലീസിനും എന്തറിയാം ഡീറ്റ സിഗ്നേ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്ത അൽഗോരിതം സെയിം അൽഗോരിതം ഇവിടെ അപ്ലൈ അപ്ലൈ ചെയ്ത് കഴിയുമ്പം അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും ഒരു മെസ്സേജ് കിട്ടും അതും ഈ എസ് എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നേച്ചർ ഉണ്ട് അതിനെ എന്ത് ചെയ്യും ബോബിൻ്റെ പ്രൈ പബ്ലിക്ക് കീ വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്യും ബോബിന്റെ പബ്ലിക്ക് കീ വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്യുമ്പം നമുക്ക് റിസൾട്ട് കിട്ടും അതും ഈ മെസ്സേജും കൂടെ ഈ മെസ്സേജിനെ നമ്മൾ എന്തു ചെയ്തായിരുന്നു ഡീറ്റ സിഗ്നേച്ചർ അൽഘോരിതം അപ്ലൈ ചെയ്തായിരുന്നു ഓക്കെ അത് രണ്ടും കൂടെ ഈക്വൽ ആണോ എന്ന് നോക്കും ഈഫ് ഇറ്റ് ഈസ് ഈക്വൽ രണ്ടും ഈക്വൽ ആണെങ്കിൽ ഒതന്റിക്കേഷനും ഇൻറ്റിഗ്രിറ്റിയും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അതായത് യൂസർ കറക്റ്റ് യൂസർ ആണ് മെസ്സേജിന് ഒരു മെസ്സേജിന് അവിടെ ഒരു ഓൾട്ടറേഷനും വന്നിട്ടില്ല ചേഞ്ചും വന്നിട്ടില്ലെന്ന് ഓക്കെ മനസ്സിലാവും ഇൻവാലിഡ് വാലിഡ് അല്ല ഇൻവാലിഡ് ആണെങ്കിൽ എന്ന് മനസ്സിലാവും കറക്റ്റ് യൂസർ അല്ല അല്ലെങ്കിൽ ഒരു ഓഫ് ഡേറ്റ് ഡേറ്റ് സിഗ്നേച്ചർ ഫസ്റ്റ് വൺ ഇറ്റ് അതായത് നമുക്ക് ടൈം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ റിസീവർക്ക് കിട്ടുന്നത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ആ മെസ്സേജിന് അത് ആക്സെപ്റ്റ് ചെയ്തില്ല ഓക്കെ മനസ്സിലായോ ഡേറ്റും ടൈമും പ്രോപ്പർ അല്ല നമ്മൾ അയക്കുന്നത് ആ റിസീവർക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് അത് ആക്സെപ്റ്റ് ചെയ്യില്ല ആ മെസ്സേജിനെ കൂടാതെ അത് ചെക്ക് ചെയ്യുകയും ചെയ്യും ആ മെസ്സേജ് ഒരു വാലിഡ് സെൻറ്ററിൽ നിന്നാണോ വന്നോ എന്നുള്ളത് നോക്കുകയും ചെയ്യും ഓക്കെ അപ്പം ഇറ്റ് മസ്റ്റ് വെരിഫൈ ദ ഓദർ ഓദറിനെ വെരിഫൈ വെരിഫൈയും ആൻഡ് ദ ഡേ ഡേറ്റ് ആൻഡ് ദ ടൈം ഓഫ് ദ സിഗ്നേച്ചർ ഡേറ്റും ടൈമും വാലിഡ് അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ കറക്റ്റ് പ്രോപ്പറിലല്ല പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും റിസീവർ ആ മെസ്സേജിനെ ആക്സെപ്റ്റ് ചെയ്യില്ല ഇറ്റ് മസ്റ്റ് ഒത്തന്റിക്കേറ്റ് ദ കണ്ടന്റ് അറ്റ് ദ ടൈം ഓഫ് സിഗ്നേച്ചർ കണ്ടന്റിനെ എന്ത് ചെയ്യണം യൂ സെന്റർ ഒത്തന്റിക്കേറ്റ് ചെയ്യണം എപ്പഴാണ് സിഗ്നേച്ചർ ചെയ്യുമ്പോൾ ഓക്കെ ഇറ്റ് മസ്റ്റ് ബി ഒത്തെന്റിക്കേറ്റ് ദ കണ്ടന്റ് അറ്റ് ദ ടൈം ഓഫ് സിഗ്നേച്ചർ സിഗ്നേച്ചർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം കണ്ടന്റിനെ ഒതന്റിക്കേറ്റ് ചെയ്യണം ഒതന്റിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് കറക്റ്റ് സെന്റർ ആണെന്ന് നമ്മൾ കൊടുക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞു സെൻഡ് ചെയ്യുമ്പം ഇതിനകത്ത് സെന്ററിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത് റിസീവർ സൈഡിൽ പബ്ലിക് കീ വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്യും ഓക്കെ അപ്പൊ ഒതന്റിക്കേഷൻ ആയില്ലേ സെൻഡ് ചെയ്യുമ്പം തന്നെ പബ്ലിക് കീ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് അവിടെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത് അപ്പോൾ ഒതന്റിക്കേഷൻ അവിടെ വന്നു കഴിഞ്ഞു ഓക്കെ ഇവിടെ നമ്മൾ സിഗ്നേ ഡീറ്റർ സിഗ്നേച്ചറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അസിമെട്രിക് എൻക്രിപ്ഷൻ ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഓക്കെ തേർഡ് വൺ ഇറ്റ് മസ്റ്റ് ബി വേരിഫൈഡ് ബൈ തേർഡ് പാർട്ടി ടു റിസോൾവ് ഡി ഡിസ്പ്യൂട്ട്സ് അതായത് ഒരു തേർഡ് പാർട്ടി വന്നിട്ട് എന്തേലും ഈ മെസ്സേജിൻ്റെ അകത്ത് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ എന്താണ് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും അപ്പം അതുകൊണ്ട് ഒരു ഡിസ്പ്യൂട്ടും വരാതെ പറ്റും ഓക്കെ റിസോൾവ് ചെയ്യാൻ പറ്റും ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞ് വരത്തില്ല ഓക്കെ തേർഡ് പാർട്ടി എന്തെങ്കിലും അവിടെ ചേഞ്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും ഡീറ്റ സിഗ്നേച്ചർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നെക്സ്റ്റ് ഡീറ്റ സിഗ്നേച്ചർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് ഡീറ്റ സിഗ്നേച്ചർ റിക്വയർമെൻറ്റ്സ് ഫസ്റ്റ് വൺ ദ സിഗ്നേച്ചർ മസ്റ്റ് ബി ബീറ്റ് പാറ്റേൺ ദാറ്റ് ഡിപൻഡിങ് ഓൺ ദ മെസ്സേജ് ബീൻ സൈൻഡ് അപ്പൊ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ബിറ്റ് പാറ്റേണിനോട് ഡിപ്പെൻഡൻ്റ് ആണ് അതായത് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ടിൻ്റെ എത്ര ബിറ്റ് ഉണ്ട് ഒരു മെസ്സേജ് ആണ് നമ്മളിപ്പോൾ അയക്കാൻ പോകുന്നത് അതിൻ്റെ ആണ് സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ മെസ്സേജിൻ്റെ അകത്ത് എത്ര ബിറ്റ് ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് അതാ പറയുന്നത് ദ സിഗ്നേച്ചർ മസ്റ്റ് ബി ബിറ്റ് പാറ്റേൺ ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ മെസ്സേജ് ബീങ് സൈൻഡ് ഏത് പർട്ടിക്കുലർ മെസ്സേജിനെയാണോ നമ്മൾ സൈൻ ചെയ്യേണ്ടത് ആ സൈൻ ചെയ്യുന്നതിന്റെ ബിറ്റിനെ ഡിപ്പെൻഡെൻ്റ് ആയിരിക്കും അതിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സിഗ്നേച്ചർ മസ്റ്റ് യൂസ് സം ഇൻഫോർമേഷൻ യുണീക് ടു ദ സെന്റർ ടു പ്രിവെൻറ്റ് ബോത്ത് ഫോർജറി ആൻഡ് ഡിനൈൽ അതായത് നമ്മൾ സിഗ്നേച്ചർ നമ്മൾ അയക്കുമ്പം സെന്ററിന്റെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ഈ മെസ്സേജിൻ്റെ കൂടെ ഈ സിഗ്നേച്ചറിൻ്റെ കൂടെ അയക്കും അതെന്തിനാണ് റിസീവറിന്റെ അവിടെ ചെല്ലുമ്പം ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് കറക്റ്റ് സെന്ററിൽ നിന്നാണ് നമുക്ക് വന്നത് അതായത് നമുക്കത് പ്രിവെന്റ് ചെയ്യാം ഫോർജറി അല്ലെങ്കിൽ ഡിനയൽ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അയയ്ക്കുന്നത് സെന്ററിന്റെ യുണീക്ക് ഇൻഫോർമേഷൻസ് അയക്കുന്നത് തേർഡ് വൺ ഇറ്റ് മസ്റ്റ് ബി റിലേറ്റീവ്ലി പ്രൊഡ്യൂസ് ദ സിഗ്നേച്ചർ ഓക്കെ അതായത് നമ്മൾ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കണം അതായത് ഒരു മൈക്രോ സെക്കൻഡ്സിനുള്ളിൽ ആ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ത് ചെയ്യണം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റണം നെക്സ്റ്റ് ഇറ്റ് മസ്റ്റ് ബി റിലേറ്റീവ്ലി ഈസി ടു റെക്കഗ്നൈസ് ആൻഡ് വെരിഫൈ ദ ഡീറ്റ സിഗ്നേച്ചർ നമ്മൾ റിസീവർ സൈഡിൽ എത്തിക്കഴിയുമ്പം നമ്മൾ ആ അയച്ചിരിക്കുന്നത് കറക്റ്റ് ആണോ അതിനെ റെക്കഗ്നൈസ് ചെയ്യുക ഓക്കെ റെക്കഗ്നൈസ് ചെയ്യാനും വെരിഫൈ ചെയ്യാനായിട്ടും ഈസി ആയിരിക്കണം ഓക്കെ റിസീവർ സൈഡിൽ എത്തിക്കഴിയുമ്പം എന്താണ് അവിടെ ചെയ്യുന്നത് ആദ്യം നമ്മൾ അയച്ചിരിക്കുന്ന മെസ്സേജിനെ ഹാഷിംഗ് അപ്ലൈ ചെയ്യും ആ കിട്ടുന്ന റിസൾട്ടും സിഗ്നേച്ചറിനെ ആദ്യം എന്ത് ചെയ്യും ഡിക്രിപ്റ്റ് ചെയ്യും ഓക്കെ ഡിക്രിപ്റ്റ് ചെയ്യും ഇത് രണ്ടും കൂടി ഈക്വൽ ആണോ എന്നാണ് നോക്കുന്നത് ഓക്കെ അത് ഈസിയായിട്ട് നടക്കണം നെക്സ്റ്റ് ഇറ്റ് മസ്റ്റ് ബി കമ്പ്യൂട്ടേഷൻ ഇൻഫീസിബിൾ ടു ഫോഗിജിറ്റൽ സിഗ്നേച്ചർ ഐദർ ബൈ കൺസ്ട്രക്ടി എ നോ മെസ്സേജ് ഫോർ ആൻ എക്സിസ്റ്റിംഗ് ഡിസി ഡിജിറ്റൽ മെസ്സേജ് ഓർ ബൈ കൺസ്ട്രക്ട് എ ഫ്രോഡ് ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഫോർ ഫോർ എ ഗിഫ് വൺ മെസ്സേജ് ഓക്കെ അതായത് നമ്മൾ ഇവിടെ പറഞ്ഞു ഡിജിറ്റൽ സിഗ്നേച്ചറിനെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടാഷിംഗ് ഫങ്ഷൻ ആണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചറിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഡീറ്റൽ സിഗ്നേച്ചറിനകത്ത് നമ്മളിപ്പം ഒരു ഹാഷ് ഫങ്ഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ ഈസിയാണ് ബട്ട് ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ആ ഇൻപുട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഓക്കെ അപ്പം അത് അതുകൊണ്ട് അതാണ് പറഞ്ഞിരിക്കുന്നത് കമ്പറ്റീഷനിൽ ഇൻഫീസിബിൾ ആയിരിക്കണം പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ചേഞ്ച് ഒരു മെസ്സേജിൻ്റെ അകത്തൊരു ചെറിയ ചേഞ്ച് വന്നാൽ പോലും നമുക്ക് ഹാഷ് ഹാഷ് അൽഗോരിതം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് മെസ്സേജ് എന്ന് പറയുന്നത് എൻ്റെ ഉള്ളു ഡിഫറെൻ്റ് ആയിരിക്കും ഓക്കെ അതാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ ഇൻഫീസിബിൾ നമുക്ക് ഒരു ഡി സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തു നിന്ന് ആയിട്ടുള്ള മെസ്സേജിനെ നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല പിന്നെ അതാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇറ്റ് മസ്റ്റ് ബി പ്രാക്ടിക്കൽ ടു റീറ്റി ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇൻ സ്റ്റോറേജ് അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഡിജിറ്റൽ സിഗ്നേച്ചറിനെ സ്റ്റോർ ചെയ്യാൻ പറ്റണം ഓക്കെ ഇപ്പൊ ഗവൺമെന്റ് പോർട്ടലിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേനൊക്കെ ആണെങ്കിൽ നമ്മൾ അയക്കുന്ന ഇപ്പൊ രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിറ്റൽ സിഗ്നേച്ചർ എന്ത് ചെയ്യും അത് അവിടെ സൂക്ഷിച്ച് വെക്കും അപ്പൊ പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആണോ എന്ന് വേരിഫൈ ചെയ്യുന്നത് ഇത് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അത് അതാണ് ഇപ്പം കറക്റ്റ്ലി കറൻറ്റ്ലി നടക്കുന്ന കാര്യമാണ് നെക്സ്റ്റ് ഇസ് ദ കാറ്റഗറീസ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ നമുക്ക് ഡീറ്റ സിഗ്നേച്ചർ ഉണ്ടാക്കാനായിട്ട് വെറൈറ്റി ഓഫ് അപ്രോച്ചസ് ഉണ്ട് പക്ഷേ ഇതിനെ നമുക്ക് ഈ വെറൈറ്റി ഓഫ് അപ്രോച്ചസിനെ എല്ലാം കൂടെ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് രണ്ടെണ്ണത്തിനത് കൊണ്ട് നിർത്താം ആ രണ്ട് കാറ്റഗറീസ് ആണ് ഡയറക്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചറും ആർബിട്രേറ്റഡ് ഡീറ്റ സിഗ്നേച്ചറും ഓക്കെ അപ്പൊ രണ്ട് കാറ്റഗറീസ് ഉണ്ട് ഡയറക്റ്റും ആർബിട്രേറ്റഡും ഓക്കെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ ഈ ഡയറക്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചറിനകത്ത് രണ്ട് പാർട്ടി സെന്ററും റിസീവറും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് സെന്റർ പ്രൈവറ്റ് കീ ഓഫ് ദ സെന്റർ മെസ്സേജിനെ പ്രൈവറ്റ് കീ ഓഫ് ദ സെന്റർ വെച്ചിട്ട് ഇൻക്രിപ്റ്റ് ചെയ്യും അതാണ് റിസീവർ കഴിക്കുന്നത് റിസീവർ എന്ത് ചെയ്യും പബ്ലിക് ഓഫ് പബ്ലിക് പബ്ലിക്കി വെച്ചിട്ട് എന്തു ചെയ്യും ഡിക്രിപ്റ്റ് ചെയ്യും ആ മെസ്സേജിന് ഇതാണ് ഡയറക്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചറിനകത്ത് ചെയ്തത് ഡെ ഡയറക്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചറിനകത്ത് പ്രൈവറ്റ് ഓഫ് സെന്ററിൻ്റെ സെന്റർ ആയിരിക്കും അത് വെച്ച് എൻക്രിപ്റ്റ് ചെയ്യും റിസീവർ സൈഡിലെ പബ്ലിക്യു ഓഫ് ദ സെന്റർ വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്യും ഓക്കെ അപ്പം ഇതാണ് ഇതിനകത്ത് ചെയ്തത് അപ്പം സെന്റർ എന്താ അറിഞ്ഞിരിക്കണം സിഗ്നേച്ചറിനകത്ത് നമ്മൾ പറഞ്ഞു രണ്ട് കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസ് എന്ന് പറയുന്നത് രണ്ടെണ് കാണത്തുള്ളൂ സോഴ്സും ഡെസ്റ്റിനേഷനും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് റിസീവർ ആണ് ഡെസ്റ്റിനേഷൻ റിസീവർ അറിഞ്ഞിരിക്കണം പബ്ലിക് ഓഫ് ദ സോഴ്സ് ഓക്കെ പബ്ലിക് അറിഞ്ഞിരിക്കണം സോഴ്സിന് അല്ലെങ്കിൽ പബ്ലിക് എല്ലാവർക്കും അറിയാമല്ലോ ഓക്കെ ആ ഡെസ്റ്റിനേഷൻ അറിഞ്ഞിരിക്കണം പബ്ലിക് ഓഫ് ദ സോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഫോം ചെയ്യുന്നത് ബൈ എൻക്രിപ്റ്റിങ് എൻക്രിപ്റ്റി എൻഡർ മെസ്സേജ് മെസ്സേജ് വിത്ത് സെൻഡേഴ്സ് പ്രൈവറ്റ് എ ഹാഷ് കോൾ വിത്ത് മെസ്സേജ് വിത്ത് സെൻഡേഴ്സ് പ്രൈവറ്റ് കണ്ടോ ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെസ്സേജ് കണ്ടോ മെസ്സേജ് ഉണ്ട് അതിൻ്റെ കൂടെ ഇവിടെ മെസ്സേജിൻ്റെ ഹാഷ് അപ്ലൈ ചെയ്യും ഹാഷ് അപ്ലൈ ചെയ്തിട്ട് എൻക്രിപ്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് എൻക്രിപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രൈവറ്റ് കീ ഓഫ് ദി സെൻ്റർ സെൻ്ററിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ഇവിടെ എടുക്കുന്നത് സിഗ്നേച്ചർ എടുക്കുന്നത് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഹാഷ് ഹാഷ് ഫംഗ്ഷൻ മെസ്സേജിൻ്റെ അകത്ത് ഹാഷ് ഇവിടെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് അതിന് എൻക്രിപ്റ്റ് ചെയ്യുക പ്രൈവറ്റ് പ്രൈവറ്റ് ക്യൂ ഓഫ് സെൻ്റർ വെച്ചിട്ട് പ്രൈവറ്റ് ക്യൂ ഓഫ് സെൻറ്റർ വെച്ചിട്ടാണ് ഇവിടെ ഇൻക്രിപ്റ്റ് ചെയ്യുന്നത് അതും കൂടെ ചേർത്താണ് മെസ്സേജിൻ്റെ കൂടെ നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇവിടെ കമ്പാരിസൺ നടക്കുന്നെങ്ങനെ ഹാഷ് ഈ മെസ്സേജിനെ ഹാഷ് അപ്ലൈ ചെയ്യും അപ്പം നമുക്ക് ഒരു ഡൈജസ്റ്റ് കിട്ടും ഓക്കെ ഈ ഒരു ഡൈജസ്റ്റ് എച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഡിക്രിപ്റ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇവിടുത്തെ ഡൈജസ്റ്റ് കിട്ടും അതിനി കമ്പയർ ചെയ്യാം അങ്ങനെയാണ് ഈ ഡയറക്റ്റ് നേരത്തെ പറഞ്ഞിട്ട് കോൺഫിഡൻഷ്യാലിറ്റി ഇല്ലായിരുന്നു കോൺഫിഡൻഷ്യാലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫർദർ ആ പിന്നെ ഒന്നും കൂടെ ആ ഇൻഡേ മെസ്സേജിന് ഇന്ത്യ എൻക്രിപ്റ്റ് ചെയ്യേ അപ്പം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഹാഷ് ഫംഗ്ഷൻ ഈ മെസ്സേജിന് ഇവിടെ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് സെന്ററിന്റെ പ്രൈവറ്റ് കീ കൊണ്ടിട്ട് എൻക്രിപ്റ്റ് ചെയ്തു ആ മെസ്സേജ് മെസ്സേജും ആ സിഗ്നേച്ചറും അങ്ങോട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് കോൺഗാറ്റിനേറ്റ് ചെയ്തു ആ കിട്ടിയ റിസൾട്ടിനെ എന്ത് ചെയ്യാം ഇൻക്രിപ്റ്റ് ചെയ്യാം ഇൻക്രിപ്റ്റ് ചെയ്യാൻ ഒന്നുകിൽ അസിമെട്രിക്കോ അസിമെട്രിക്ക് കീ വേണമെങ്കിൽ വെച്ചിട്ട് ഇൻക്രിപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സിമെട്രിക് അപ്ലൈ ചെയ്യാം ഈ ഒരു എക്സാമ്പിളിനകത്ത് അത് സിമെട്രിക് ആണ് അപ്ലൈ ചെയ്തേക്കുന്നത് രണ്ട് സെൻറ്ററിനോ റിസീവറിനും അറിയാവുന്ന ഒരു സീക്രട്ട് കീ വെച്ചിട്ടാണ് എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ ഇവിടെ നടത്തിയേക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യും കോൺഫിഡൻഷ്യാലിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും എന്തുകൊണ്ടാണ് ഫുൾ എൻക്രിപ്റ്റഡ് ആണ് അതുകൊണ്ട് ആ മെസ്സേജ് പോലും ഒരു തേർഡ് പാർട്ടിക്ക് എടുക്കാനായിട്ട് പറ്റില്ല പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് കി അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇപ്പം ഇതൊരു മെസ്സേജാണ് കിട്ടിയത് അപ്പം ഇവിടെ ഈ കേസിലൊക്കെയെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കി ഓഫ് അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണേലും ഇതിനെ എന്തുവാ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള മെസ്സേജിനെ അയക്കാനായിട്ട് പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാല് ഓക്കെ പ്രൈവറ്റ് കീ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തേർഡ് മെസ്സേജ് ആർബിട്രേറ്റഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആർബിട്രേറ്റഡ് ഡിറ്റൽ സിഗ്നേച്ചറിൻ്റെ അകത്ത് നമുക്ക് മൂന്ന് പാർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഓക്കെ ത്രീ പാർട്ടീസ് വേണം അപ്പൊ നമുക്കൊരു മെസ്സേജ് നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതിൻ്റെ അകത്ത് എക്സും വൈ യുണ്ട് ഈ ഉണ്ട് എക്സ് എന്ന് പറയുന്നത് സെൻറ്റർ ആണ് വൈ എന്ന് പറയുന്നത് റിസീവർ ആണ് എ എന്ന് പറയുന്ന ആറ്റ് ആർബിട്രേറ്റ് ആണ് ആദ്യം നമ്മളൊരു മെസ്സേജ് എക്സ് ടു വൈ നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എക്സ് ടു എ സെൻഡ് ചെയ്യും അവിടെ നിന്നാണ് ആ ആർബിട്രേറ്റ് ആണ് വൈക്ക് മെസ്സേജ് പിന്നെ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ആ സെൻഡ് ചെയ്യുമ്പം എക്സിന് എക്സിൽ നിന്ന് ഏഴ് നമ്മൾ സെൻഡ് ചെയ്യുമ്പം വൈയുടെ ഐ ഡി കാണും ഒരു ടൈം സ്റ്റാമ്പും കാണും പിന്നെ ഒരു റാൻഡം ജനറേറ്റഡ് കീം കാണും റാൻഡം കീങ് കാണും ഓക്കെ വൈ ടു എ ടു വൈ ആണ് സെൻഡ് ചെയ്യുന്നത് ആർബിട്രേറ്റ് റിസീവറിലേക്ക് സെൻഡ് ചെയ്യുമ്പം എക്സിൻ്റെ ഐ ഡി കാണും ടൈം സ്റ്റാമ്പ് കാണും ഓക്കെ അതായത് പിന്നെ പി കാണും പിന്നെ വൈസ് വൈസ് ഐ ഡി കാണും വൈയുടെ ഐ ഡി കാണും ടൈം സ്റ്റാമ്പ് കാണും മെസ്സേജ് കാണും ഇത്രയും ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ ഡയറക്റ്റ്ലി അല്ല വൈ വൈ ടു സോറി എക്സ് ടു വൈ സെൻഡ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ്ലി അല്ല മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് ആദ്യം ഒരു ആർബിട്രേറ്റിന് കൊടുക്കും ആ ആർബിട്രേറ്റ് ആണ് വൈയിലേക്ക് സെൻഡ് ചെയ്യുന്നത് ആർബിട്രേറ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു മൂന്ന് പാർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് സെൻറ്റർ കാണും റിസീവർ കാണും ആർബിട്രേറ്റ് കാണും ഓക്കെ അപ്പം ഇവിടെ എക്സ് എന്ന് പറയുന്നതാണ് സെൻറ്റർ വൈ ആണ് ഇവിടുത്തെ റിസീവർ എ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആർബിട്രേറ്റ് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ മൂന്നെണ്ണമാണ് ഉള്ളത് അപ്പം എവരി സൈൻ മെസ്സേജ് ഫ്രം എക്സ് ടു വൈ എക്സൽ നിന്ന് വൈയിലേക്ക് ഒരു മെസ്സേജ് പോകണമെങ്കിൽ കോസ്റ്റ് വൺ ആർട്ട് ആർബിട്രേറ്റ് അത് ആദ്യം പോകുന്ന ആർബിട്രേറ്റ് ആണ് ഓക്കെ ആർബിട്രേറ്റ് കൂടാണ് പോകുന്നത് അപ്പം അതെന്ന് പറഞ്ഞൊരു ത്രസ്റ്റഡ് എല്ലാവരും ത്രസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഈ ആർബിട്രേറ്റ് എന്ന് പറയുന്നത് അപ്പം എ ഫസ്റ്റ് ആർബിട്രേറ്റ് ചെക്ക് ചെയ്യും സിഗ്നേച്ചറും അതിൻ്റെ ടൈം സ്റ്റാമ്പും ഒറിജിനും കണ്ടന്റും ദല എ ചെക്ക് ചെയ്യും അപ്പം എ ആർബിട്രേറ്റ് എന്നിട്ട് എന്ത് ചെയ്യും ആർബിട്രേറ്റ് ദ മെസ്സേജ് ആൻഡ് സെൻഡ് ടു വൈ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വൈയിലേക്ക് ഇത് സെൻഡ് ചെയ്യും എന്നിട്ട് അതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യും വേരിഫൈ ചെയ്തിട്ടുണ്ട് ഒരു ലജിസ്റ്റിമേറ്റ് യൂസർ ആണ് എന്നുള്ളത് ഇതിൻ്റെ അകത്ത് സൈൻ ചെയ്യും ഓക്കെ അപ്പം എ എന്ന് പറയുന്നത് വൈയിലേക്ക് ഒരു മെസ്സേജ് ആയിരിക്കും ഈ അയച്ച മെസ്സേജ് വൈ കൂ എ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത് അപ്പം ഈ വയലേക്ക് സെൻഡ് ചെയ്യുമ്പം അതിൻ്റെ അത് വേരിഫൈ ചെയ്തിട്ടുണ്ടാകും എ വേരിഫൈ ചെയ്തിട്ടുണ്ടാവും കൂടാതെ അതൊരു ലെജിസ്റ്റിമേറ്റ് യൂസർ ആയിരിക്കും അപ്പം നമുക്ക് ഈ ഒരു ആർബിട്രേറ്റുമായിട്ട് ഒരു ഷെയഡ്ക്ക് എല്ലാത്തിനും ഷേഡ്ക്ക് അറിയാവുന്ന ആളാണ് ആർബിട്രേറ്റ് ഓക്കെ അപ്പം ഈ ഒരു ഷേഡ് കി ഉണ്ടായിരിക്കും ആ ഷേഡ്ക്ക് അറിയാവുന്ന ഒരാളാണ് ആർബിട്രേറ്റ് എന്ന് പറയുന്നത് അപ്പം എക്സ് എന്ന് പറയുന്നത് ഇതാണ് സ്റ്റെപ്പ് നമ്മളിവിടെ ഇവിടെ നടക്കുന്നത് എക്സ് സെൻഡ് ടു എ എക്സ് എൻറ്റ് ചെയ്യും എയ്ക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും ആൻ എൻക്രിപ്റ്റഡ് ഫോം ഓഫ് പ്ലെയിൻ ടെസ്റ്റ് ഒരു എൻക്രിപ്റ്റഡ് ഫോം ഓഫ് പ്ലെയിൻ ടെസ്റ്റ് ആയിരിക്കും കൂടാതെ വൈഡ് ഐ ഡി കാണും ഒരു ടൈം സ്റ്റാമ്പ് കാണും ഒരു റാൻഡം നമ്പർ കാണും അപ്പം എക്സിൽ നിന്ന് എയിലേക്കാണ് എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ ആദ്യം എക്സിൽ നിന്ന് എയിലേക്കാണ് അയക്കുന്നത് അതിൻ്റെ അകത്ത് ഒരു എൻക്രിപ്റ്റഡ് ഫോം ഓഫ് പ്ലെയിൻ ടെസ്റ്റ് കാണും അതിൻ്റെ കൂടെ ഒരു വൈഡ് ഐ ഡി കാണും ടൈം സ്റ്റാമ്പ് കാണും റാൻഡം നമ്പർ കാണും അപ്പം എന്തു ചെയ്യും ആർബിട്രേറ്റ് ഡീക്രിപ്റ്റ് ചെയ്യും ഈ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യും ഓക്കെ അഡ്

എൻക്രി ഒരു പ്ലെയിൻ ടെസ്റ്റ് കാണും ടൈം സ്റ്റാമ്പ് ഒരു റാൻഡം നമ്പർ ഇത്രവുമാണ് എയിലേക്ക് സെൻഡ് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യും ഇതിനെ ചെയ്യും എന്നിട്ട് ഇതിനെ മേക്ക് ഷുവർ വരുത്തും അതായത് ഇത് എക്സിൽ തന്നെ വന്നതാണോ ഓക്കെ ഓക്കെ എ എന്ത് ചെയ്യും വൈലേക്ക് മെസ്സേജ് അയക്കും പി കൊടുക്കും പി എന്ന് പറഞ്ഞ പ്ലെയിൻ ടെസ്റ്റ് വോയിസ് സൈഡി ഡി വൈഡ് ഐ ഡി കൊടുക്കും ടൈം സ്റ്റാമ്പ് ആൻഡ് റാൻഡം നമ്പർ ഓക്കെ അപ്പം എ യിൽ നിന്ന് വൈലേക്ക് എന്തൊക്കെ കൊടുക്കും പ്ലെയിൻ ടെസ്റ്റ് അയക്കും വൈഡ് ഐ ഡി ടൈം സ്റ്റാമ്പ് റാൻഡം നമ്പർ ഇത്രയും കൊടുക്കും ഹി ഓൾസോ സെൻഡ് എ മെസ്സേജ് എൻക്രിപ്റ്റഡ് വിത്ത് ഹിസ് ഓൺ പ്രൈവറ്റ് കീ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് മെസ്സേജ് എൻക്രിപ്റ്റഡ് വിത്ത് ഹിസ് ഓൺ പ്രൈവറ്റ് കീ അതിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത് ഓക്കെ ആർക്കും അറിയാ അറിയത്തില്ല ആർക്കാണ് പ്രൈവറ്റ് കീ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പേഴ്സൺ മാത്രമേ അറിയത്തുള്ളൂ അതിനകത്ത് എന്തുണ്ടായിരിക്കും കണ്ടെയ്നിങ് വൈസ് ഐ ഡി ടൈം സ്റ്റാമ്പ് ഓക്കെ അതിനകത്ത് ഉണ്ടാക്കും വൈയുടെ എക്സിൻ്റ് ഐ ഡി കാണും ടൈം സ്റ്റാമ്പ് കാണും പിന്നെ പ്ലെയിൻ ടെസ്റ്റും കാണും ഓക്കെ അപ്പം വൈ എന്ത് ചെയ്യും വൈക്ക് ഇത് കഴിയുമ്പോൾ വൈ കനോട്ട് ചെക്ക് ദ സിഗ്നേച്ചർ വൈ അത് സിഗ്നേച്ചർ ചെക്ക് ചെയ്യത്തില്ല ബട്ട് ട്രസ്റ്റ് ഇറ്റ് ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം എ സിഗ്നേച്ചർ ചെക്ക് ചെയ്യത്തില്ല എന്തുകൊണ്ടാണ് എയിൽ നിന്ന് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ട് ട്രസ്റ്റഡ് പേഴ്സൺ ആണ് ഓക്കെ അപ്പം അതുകൊണ്ട് ഇത് ചെക്ക് ചെയ്യില്ല ഓക്കെ എന്തുകൊണ്ടാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ കമ്മ്യൂണിക്കേഷന് നടക്കുന്നത് ഒരു സീക്രട്ട് കീ വെച്ചിട്ടാണ് ഏതാണ് വൈയുടെ വൈയും ഏയും തമ്മിലുള്ളൊരു സീക്രട്ട് കീ ആണ് കെ വൈ എന്ന് പറയുന്നത് ആ കീ ആർക്കേ അറിയത്തുള്ളൂ വൈക്കും ആ എയും ആർബിട്രേറ്റിനും അറിയത്തുള്ളൂ ഓക്കെ അപ്പം അതുകൊണ്ട് ഇത് സിഗ്നേച്ചർ ചെക്ക് ചെയ്യത്തില്ല എ അത് ട്രസ്റ്റ് ചെയ്യും പക്ഷെ എപ്പോഴൊക്കെയാണ് ഈ ഒരു വൈ ആക്സെപ്റ്റ് ചെയ്യാത്തത് വൈ വിൽ നോട്ട് ആക്സെപ്റ്റ് ഓൾഡ് മെസ്സേജ് എപ്പോഴാണ് ഓൾഡ് മെസ്സേജിനെ ആക്സെപ്റ്റ് ചെയ്യില്ല ഓർ മെസ്സേജ് കണ്ടെയ്നിങ് ദ സെയിം റാൻഡം കി ഓക്കെ ഓൾഡ് മെസ്സേജ് ആക്സെപ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ഒരു മെസ്സേജിൻ്റെ അകത്ത് സെയിം റാൻഡം കി ആണെന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല ഓക്കെ പിന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരുവാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെ ഡിസ്പ്യൂട്ട് വരുവാണെങ്കിൽ വൈ എന്ത് ചെയ്യും സിഗ്നേച്ചർ ഹി ഗോഡ് ഫ്രം എ വൈ കാണിക്കും എന്താണ് എൽ നിന്ന് വന്ന സിഗ്നേച്ചർ ഓക്കെ ചെയ്യും ഡിക്രി ഡിക്രി എ എന്ത് അതിനെ യിൽ നിന്ന് തന്നെയാണോ ആണോ വന്നത് എന്നുള്ള ഡിക്രി നോക്കും ഓക്കെ അപ്പം എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരും എന്തെങ്കിലും തർക്കം വരുവാണെങ്കിൽ വൈ എന്ത് ചെയ്യും ആ സിഗ്നേച്ചർ എയിൽ നിന്ന് കിട്ടിയ സിഗ്നേച്ചറിനെ കാണിക്കും എന്നിട്ട് എ ഇതോ നോക്കും ആണോ എന്നുള്ളത് ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ അത് ചെയ്യുന്നത് അപ്പം ഇനി ഇതിൻ്റെ അത് എന്തൊക്കെയാണ് ഡിഫറൻസ് ഓക്കെ ഡയറക്റ്റ് ഡീറ്റെ സിഗ്നേച്ചറും ആർബിട്രറി സിഗ്നേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡീറ്റ സിഗ്നേച്ചർ ആണെങ്കിൽ രണ്ട് ഉള്ളി രണ്ട് പാർട്ടീസേ കാണത്തുള്ളൂ ഓക്കെ കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസേ കാണത്തുള്ളൂ അതായത് ഒരു സെൻട്രൽ റിസീവറുവേ കാണത്തുള്ളൂ ആർബിട്രേറ്റ് ആണെങ്കിലും ഇറ്റ് റിക്വയർസ് ആർബിറ്റർ എലോങ് വിത്ത് കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസ് ടു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും കൂടെ എന്തുണ്ട് ഒരു ആർബിറ്റർ ഉണ്ട് ഓക്കെ അതാണ് ഫസ്റ്റ് ഡിഫറൻസ് ഇനി സെക്കൻഡ് ഡിഫറൻസ് ഡയറക്റ്റ് ആണെങ്കിൽ ഇൻ ദിസ് ഡിറ്റെ സിഗ്നേച്ചർ എൻക്രിപ്റ്റ് ദ ഹോൾ പ്ലെയിൻ പ്ലെയിൻറ്റേസ് വിത്ത് ദ സൈനിങ് സെൻറിങ് പാർട്ടീസ് പ്രൈവറ്റ് ഈ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താ ചെയ്യുന്നത് പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്ത് വിടുവാണ് സെൻറ്ററിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്ത് വിടുന്നത് ഡയറക്റ്റ് ആണെങ്കിൽ ആർബിട്രേറ്റ് ആണെങ്കിൽ ദ എൻക്രിപ്റ്റ് മെസ്സേജ് സെൻറ്റ് ബൈ എക്സ് ആർബിട്രേറ്റ് ഓക്കെ അപ്പൊ എൻക്രിപ്റ്റഡ് മെസ്സേജ് ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും എക്സ് ആർബിട്രേറ്റിന് കൊടുക്കും എന്താണ് വൈ ഡെ വിത്ത് വോയിസ് ഐ ഡി വൈഡ് ഐ ഡി വെച്ചിട്ടാണ് കൊടുക്കുന്നത് ടൈം സ്റ്റാമ്പ് ടൈം സ്റ്റാമ്പ് കാണും പിന്നെ ഒരു റാൻഡം നമ്പറും കാണും ഓക്കെ ഇനി ഡയറക്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണെങ്കിൽ ദ മെസ്സേജ് ഇസ് ഡയറക്റ്റ്ലി ട്രാൻസ്മിറ്റ് ബിറ്റ്വീൻ ബോത്ത് പാർട്ടിസ് വിത്തൗട്ട് എനി ഹെൽപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ഒന്നും ഹെൽപ്പ് ഇല്ലാതെ ഡയറക്റ്റ്ലി ആയിരിക്കും ഇത് സെൻഡ് ചെയ്യുന്നത് ആർബിട്രേറ്റർ ഡി റ്റി സിഗ്നേച്ചർ ആണെങ്കിൽ ഒരു ആർബിട്രേറ്റർ ആവശ്യമുണ്ട് ഈ മെസ്സേജിനെ സെൻഡ് ചെയ്യാൻ തേർഡെന്ന് ഫോർത്ത് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡയറക്റ്റ് ഡിറ്റി സിഗ്നേച്ചറിൻ്റെ ഒരു ടൈം സ്റ്റാമ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല രണ്ട് സൈഡിലും ആർബിട്രേറ്റിൻ്റെ അകത്താണെങ്കിൽ ഒരു ടൈം സ്റ്റാമ്പ് ഉണ്ട് ഓക്കെ ആ മൂന്ന് മെമ്പറുടെ ആ മൂന്ന് മെമ്പറുമായിട്ട് ഒരു ഡീഫോൾട്ട് ഒരു ടൈം സ്റ്റാമ്പ് അവിടെ വരുന്നുണ്ട് ഇനി ഡയറക്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണെങ്കിൽ ഇൻ കേസ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റീസ് ഡീഡൻ മെസ്സേജ് വിൽ ബി എൻക്രിപ്റ്റഡ് വിത്ത് റിസീവേഴ്സ് പബ്ലിക്ക് ഓർ ഷെയർ കി ഒരു കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടി നമ്മൾ പറഞ്ഞായിരുന്നു ഒന്നുകിൽ എൻക്രിപ്റ്റ് ചെയ്യും ഏതാണ് റിസീവറിൻ്റെ പബ്ലിക് വെച്ചിട്ട് അല്ലെങ്കിൽ സീക്രട്ട് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തയക്കാം കോൺഫിഡെൻഷ്യാലിറ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞു ഓക്കെ പക്ഷെ ആർബിട്രേറ്റ് ഡീറ്റെ സിഗ്നേച്ചറിൻ്റെ അകത്ത് കോൺഫിഡൻഷ്യാലിറ്റി വരുന്ന ഒരു ആർബിട്രേറ്റർ പ്രൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ഇൻക്രിപ്ഷൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ഡയറക്റ്റ് ഡേറ്റ സിഗ്നേച്ചറിനകത്താണെങ്കിൽ വൾ വൾണറബിൾ ടു എനി കൈൻഡ് ഓഫ് റിപ്ലൈ അറ്റാക്ക് ഏത് റിപ്ലൈ അറ്റാക്കും ഇവിടെ നടക്കും ഡയറക്റ്റ് ആണെങ്കിൽ പക്ഷേ അട്രിബ്യൂട്ടഡ് ഡേറ്റ സിഗ്നേച്ചർ ആണെങ്കിൽ ടൈം സ്റ്റാമ്പ് യൂസ് ചെയ്തിട്ട് എല്ലാ തരത്തിലുള്ള റിപ്ലൈ അറ്റാക്കുകളെയും അത് പ്രൊട്ടക്റ്റ് ചെയ്യും ടൈം സ്റ്റാമ്പ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള റിപ്ലൈ അറ്റാക്കിനെയും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും ഡയറക്റ്റ് ഡിജിറ്റൽ ക്ലോക്ക് ഈസ് പ്രോസസ്സിങ് സ്പീഡ് ഓഫ് സിക്സ്റ്റീൻ മെഗാ ഹെ ഹെഡ്സാണ് ഓക്കെ അപ്പം ഇവിടെ പ്രോസസ്സിങ് സ്പീഡ് എന്ന് പറയുന്നത് മെഗാ ഹെ ഹെഡ്സാണ് സിക്സ്റ്റീൻ ആണ് വേണ്ടി വരുന്നത് പക്ഷേ ആട്രിബ്യൂട്ടഡ് ഡിജിറ്റൽ സിഗ്നേച്ചറിനാണെങ്കിൽ വൺ പോയിന്റ് ഫോർ ജിഗായാണ് വേണ്ടി വരിക ഓക്കെ ഡയറക്റ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണെങ്കിൽ ഇതിൻ്റെ അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന പബ്ലിക് കീ വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ആർബിട്രേറ്റ് ആണെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത്രയുമാണ് ഡിഫറൻസ് എന്ന് പറയുന്നെങ്കിൽ ഡയറക്റ്റും ആർബിട്രേറ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് ഒരു ജനറലായിട്ട് ഒരു ഡീറ്റെയിൽ സിഗ്നേച്ചറിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അത് കാണിച്ചിരിക്കുന്നത് നമുക്കിവിടെ ബോബ് സെൻഡ് ചെയ്യുവാണ് ഒരു മെസ്സേജ് ആലീസിന് സെൻഡ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ആലീസ് ഇവിടെ ബോബ് ബോബ് ഒരു മെസ്സേജ് ഒരു പ്ലെയിൻ ടെസ്റ്റ് ആണ് സെൻഡ് ചെയ്യുന്നത് ആ പ്ലെയിൻ ടെസ്റ്റിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹാഷിംഗ് അൽഗോരിതം അപ്ലൈ ചെയ്യും ഹാഷിങ് അൽഗോരിതം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഡയജസ്റ്റ് കിട്ടും ആ ആണ് ഇവിടെ സിഗ്നേച്ചർ അതിനെ എന്ത് ചെയ്യും ഈ ഒരു ബോബിൻ്റെ സെൻറ്ററിൻ്റെ അത് പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത് ബോബിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് അയക്കും ആ എൻക്രിപ്റ്റ് എൻക്രിപ്റ്റഡ് ഫോം ആണ് ഇവിടെ കിട്ടുന്നത് കൂടാതെ ഈ മെസ്സേജും കൂടെ അയക്കും ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് ഇതിന് അനാലിസിനെ അയക്കുന്നത് ആലീസ് എന്ത് ചെയ്യും ആലീസ് റിസീവർ സൈഡ് ചെല്ലുമ്പം ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇവിടെ ഉണ്ട് ഓക്കെ എന്താണ് ഡീറ്റൽ സിഗ്നേച്ചർ ആദ്യം ഹാഷ് ചെയ്തു ഡൈജസ്റ്റ് കിട്ടി അതിനെയാണ് എന്ത് ചെയ്തത് പ്രൈവറ്റ് കീ കണ്ടിട്ട് ഡിക്രിപ്റ്റ് ചെയ്തത് സോറി എൻക്രിപ്റ്റ് ചെയ്തത് അപ്പം ഈ എൻക്രിപ്റ്റഡ് മെസ്സേജ് ആണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് അതിനെ എന്ത് ചെയ്യും ആദ്യം ഡിക്രിപ്റ്റ് ചെയ്യും ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ ഡിക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈജസ്റ്റ് ആണ് കിട്ടുന്നത് ആ ഡയജസ്റ്റിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെ തിരിച്ച് റിവേഴ്സ് ആയിട്ട് നമുക്ക് മെസ്സേജ് കിട്ടില്ല അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്ലെയിൻ ടെസ്റ്റ് എടുക്കും ഈ പ്ലെയിൻ ടെസ്റ്റിനെ നമ്മൾ പ്ലെയിൻ ടെസ്റ്റും കാണും ഡയജസ്റ്റും കാണുമല്ലോ ഓക്കെ ഈ പ്ലെയിൻ ടെസ്റ്റിനെ ആദ്യം ഹാഷിങ് അപ്ലൈ ഹാഷിങ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടി ഒരു ഡയജസ്റ്റ് കിട്ടി അപ്പം ഈ എൻ അസിമെട്രിക് സോറി പ്രൈവറ്റ് പബ്ലിക് കീ വെച്ചിട്ടാണ് ബോബിൻ്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഡിക്രിപ്റ്റ് ചെയ്യുന്നത് ആ ഡൈജസ്റ്റിന് ആ സിഗ്നേച്ചറിന് അപ്പോൾ ഇത് കിട്ടി അപ്പം ഈ മെസ്സേജ് ഹാഷ് ചെയ്തപ്പോൾ നമുക്കൊരു ഡൈജസ്റ്റ് കിട്ടി ഇത് തമ്മിൽ കമ്പയർ ചെയ്യും ഓക്കെ എൻക്രിപ്റ്റ് ചെയ്ത് ഡിക്രിപ്റ്റ് ചെയ്തപ്പം കിട്ടിയ മെസ്സേജും ഇവിടെ ഹാഷിങ് അപ്ലൈ ചെയ്തപ്പം കിട്ടിയ ഡൈജസ്റ്റൻ തമ്മിൽ ഇവിടെ കമ്പെയർ ചെയ്യും ഇത് ത ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആണെങ്കിൽ ഓക്കെ ഈക്വൽ ആണെങ്കിൽ അവർക്ക് ആലീസിന് ആയി കറക്റ്റ് മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ആലീസിന് മനസ്സിലായി ഇവിടെ രണ്ടും ഡിഫറൻ്റ് ആണ് കിട്ടുന്നത് എന്തോ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് വന്ന് കറപ്ഷൻസ് എന്തോ വന്നിട്ടുണ്ട് അതായത് മെസ്സേജിനെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആലീസിന് ഇവിടെ മനസ്സിലാവും ഇങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് അതിൻ്റെ ബെൽ ആക്കിന് പ്രസ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്